തൂശനിലയിലേക്ക് വിളമ്പുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് മലയാളിയുടെ ഓണ ഓർമ്മകളിൽ പ്രധാനം. ഓണത്തിന് സദ്യ ഉണ്ണാൻ കൊതിക്കുന്നവർ തേടുന്നത് പനച്ചിക്കാട് കുഴിമറ്റത്തെ അനിൽകുമാർ എന്ന കർഷകനെ കൂടിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി തൂശനിലയ്ക്ക് വേണ്ടി മാത്രം വാഴകൃഷി നടത്തുന്ന അനിൽകുമാറിന് ഓണമാണ് ഏറ്റവും വലിയ വിപണി. മൂന്നര ഏക്കറിൽ പലതരം വാഴകളാണ് അനിൽകുമാർ കൃഷി ചെയ്യുന്നത്. പഴം കഴിക്കാനോ കായവറുക്കാനോ ഉദ്ദേശിച്ചല്ല ഈ കൃഷി. ലക്ഷ്യം തൂശനില മാത്രം. ഈ ഓണക്കാലത്ത് 20,000 മുകളിൽ വാഴകൾ വെച്ചിട്ടുണ്ട് അനിൽ. എല്ലാ ദിവസവും ഇല വെട്ടാമെന്നത് കൂടാതെ വാഴക്കുലയും ആദായമാണ്. 3 ഏക്കർ വാഴ പറമ്പിലൊക്കെ 2,000 വാഴക്കൊണ്ട് വെക്കാവുന്നതല്ല. ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് 4,500 വാഴയോളമാണ് വെച്ചിരുന്നത്. അതിപ്പം വികസിച്ച് 17,000 വാഴകളുമായിട്ടുണ്ട്. എനിക്കും എൻ്റെ അനിയനൊക്കെ കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇലയ്ക്ക് കൂടുതൽ ചിലവുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ഇലയൊന്നിന് 2.5 രൂപ നിരക്കിലാണ് വിപണനം. ഈ ഓണക്കാലത്ത് 100,000 തൂശനിലകൾ വിൽക്കാനുണ്ട്. കേവലം 12 വയസ്സിൽ പിതാവിനൊപ്പം കൃഷിക്കിറങ്ങിയ അനിൽകുമാർ കോട്ടയത്തെ മികച്ച കർഷകനെന്ന ഖ്യാതിയും ഇതിനോടകം നേടി. വാഴ കൂടാതെ വിവിധതരം പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. പനച്ചിക്കാട് പഞ്ചായത്തിലെ മികച്ച കർഷകനായി നിരവധി തവണ അനിൽകുമാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.